ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ബീഫിൻ്റെ ലിവർ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലിവർ വരട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയും വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ മസ്റ്റാണ് കേട്ടോ, എങ്കിലേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മൺചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വീട്ടിലുണ്ടായ കറിവേപ്പില ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ കറിവേപ്പില ഒന്ന് നന്നായി ചൂടായി വന്നാൽ ഞാനിതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അത്യാവശ്യം നന്നായി ഒന്ന് വഴന്ന് വന്നാലാണ് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു റോസ് മെല്ല് മാറുന്നത് വരെ നമുക്ക് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൗഡറുകളൊക്കെ ആഡ് ചെയ്ത് തുടങ്ങാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഞാൻ കുറച്ചായിട്ട് കൊടുത്തിട്ടുള്ളൂ. എൻ്റെ മോന് നല്ല ഇഷ്ടമാണ് ബീഫ് വരട്ടിയത്. അപ്പോൾ അവൻ കഴിക്കുന്നതുകൊണ്ട് എരിവ് കൂടുതലാവണ്ടെന്ന് കരുതിയാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ 1/4 ടീസ്പൂണിനകത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ നമുക്ക് ഈ പൊടികളുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ദാ ഇതൊക്കെ നന്നായി വഴന്ന് കണ്ടില്ലേ, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ലിവർ ഇട്ട് കൊടുക്കുന്നത്. ഇത് ബീഫിൻ്റെ ലിവറാണ് കേട്ടോ. 1/2 കിലോ ലിവറാണ് ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായി തന്നെ ഈ മസാലയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതെല്ലാം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം, വളരെ കുറച്ച് വെള്ളം കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇതാ തുറന്നിട്ട് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊക്കെ വറ്റിച്ച് നന്നായി ഒന്ന് വരട്ടിയെടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളുടെ ബീഫ് ലിവർ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വെന്ത് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോമ്പിന് പത്തിരിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.